പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധ കടലായി കൊച്ചി മാറിയിരിക്കുകയാണ്. മുസ്ലിം സംഘടനകളുടെ മഹാറാലി തന്നെയാണ് കൊച്ചിയിൽ നടന്നത്. മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച റാലിയിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തതും. പൗരത്വ ഭേദഗതി നിയമത്തിനും പൗരത്വ രജിസ്ട്രേഷനെതിരെയും കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ പ്രതിഷേധ റാലിക്ക് തന്നെയാണ് കൊച്ചി നഗരം സാക്ഷ്യം വഹിച്ചത്. വിവിധ മുസ്ലിം സംഘടനാ നേതാക്കൾക്ക് പുറമെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലെ വിവിധ മുസ്ലിം മതസംഘടനകൾ യോജിച്ച് തന്നെയാണ് പൗരത്വ ഭേദഗതിക്കെതിരായ സമര പ്രഖ്യാപനവുമായി രംഗത്തെത്തിയത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ ആശങ്കയും പ്രതിഷേധവും വിളിച്ചോതുന്നത് തന്നെയായിരുന്നു റാലിയിൽ ഉയർന്ന ഓരോ മുദ്രാവാക്യങ്ങളും. കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച റാലിയിൽ ലക്ഷക്കണക്കിന് ആളുകൾ തന്നെയാണ് പങ്കെടുത്തത്. കൊച്ചി മറൈൻ ഡ്രൈവിൽ നടന്ന സമര പ്രഖ്യാപന സമ്മേളനം പാണക്കാട് ഹൈദരാലി ശിവാഹ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കാന്തപുരം എം പി ആയ അബൂബക്കർ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്തു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കൊച്ചി നഗരത്തെ നിശ്ചലമാക്കിയാണ് മുസ്ലിം സംഘടനകളുടെ വൻ പ്രതിഷേധ റാലിയും സമരപ്രഖ്യാപന കൺവെൻഷനും നടന്നത്. യാതൊരു കാരണവശാലും ഈ നിയമം നടപ്പിലാക്കാൻ മുസ്ലിം സമൂഹം അനുവദിക്കില്ല എന്ന് പങ്കെടുത്ത റാലിയിൽ നിരവധി ആളുകൾ പ്രഖ്യാപിക്കുന്ന ഒരവസ്ഥയുണ്ടായി. വിവിധ മുസ്ലിം സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയാണ് പ്രതിഷേധ റാലി സംഘടിപ്പിച്ചത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ ആശങ്കയും പ്രതിഷേധവും അക്ഷരാർത്ഥത്തിൽ വിളിച്ചോതുന്ന ഒരു നിലപാട് തന്നെയാണ് ഈ റാലിയിൽ ഉയർന്നു വന്നത്. അതുതന്നെയാണ് മുദ്രാവാക്യങ്ങളിൽ ഇവർ അടിവരയിട്ട് സൂചിപ്പിച്ചതും. വിവിധ മഹല്ല് കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള ബഹുറാലികൾ ആദ്യം തന്നെ കലൂർ സ്റ്റേഡിയത്തിൽ സമ്മേളിച്ചു. വിവിധ മുസ്ലിം സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയാണ് പ്രതിഷേധ റാലി സംഘടിപ്പിച്ചത്. ലക്ഷക്കണക്കിന് ആളുകൾ തന്നെയാണ് ഈ റാലിയിൽ അണിചേർന്നതും പങ്കെടുത്ത് വിജയിപ്പിച്ചതും. മുംബൈ ഹൈക്കോടതി റിട്ടയേർഡ് ജഡ്ജി ബി ജി പാട്ടേൽ, ജിഗ്നേഷ് മേവാനി എന്നിവരും സമരത്തിന് പിന്തുണയായി എത്തിയതും റാലിയെ അക്ഷരാർത്ഥത്തിൽ വിജയിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.